ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ദൈൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈത്തപ്പഴം പൊരിച്ചതാണ്. അപ്പോൾ ഈത്തപ്പഴം എല്ലാവരും പൊരിക്കാറുണ്ടാവും, മുക്കി പൊരിക്കുക. പക്ഷേങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അളവ് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് മുഴുവനും ഇല്ല, ഓവർ മധുരം ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് മാവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂട്ടിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഒരുപാടൊന്നും വേണ്ട, ഒരു പിഞ്ച് മതി. ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം അളവാണ് പറയുന്നത്, ഉപ്പ് നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു മാവ് ആക്കി മാറ്റണം. അപ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ മാവൊന്ന് റെഡിയാക്കിയെടുക്കാം. വൈകുന്നേരത്തെ ചായക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ചായക്ക് നമ്മൾ ആ സമയത്തൊന്നും ധൃതിയിട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് രാവിലെ തന്നെ ചെയ്തു വെക്കാം. പിന്നെ പിറ്റേന്നൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ബാക്കി വരികയില്ല. ഇപ്പം ഏകദേശം ഈ ഒരു പാകത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 12 ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഡേറ്റ്സിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് 2 പീസാക്കി വെച്ചതാണിത്. 1 ന് 2 പീസാക്കി വെച്ചതാണിത്. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഡേറ്റ്സ് ഈ മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഡേറ്റ്സിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് മാവെത്തി വരട്ടെ. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമുക്കിത് വേണമെങ്കിൽ ഇതേപോലെ തന്നെ മാവ് ചേർത്തിയ പാട് തന്നെ ചെയ്യാം. പക്ഷേങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചത് നല്ലൊരു സോഫ്റ്റായി വരില്ല. ഇതിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ തന്നെ വെക്കുക. 1 മണിക്കൂറെങ്കിലും വെക്കുക, കൂടിയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതെന്തായാലും 1 മണിക്കൂറൊന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു മാവിലേക്ക് ഇറങ്ങി നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു ഈത്തപ്പഴം എടുത്ത് ഈ മാവ് കൊണ്ടൊന്ന് കവർ ചെയ്ത് ഇതുപോലെയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ഓരോ ഈത്തപ്പഴവും മാവിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് നിറയേണ്ട ആവശ്യമില്ല, ഒരു പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 വശം ആയതിന് ശേഷം മാത്രം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട്
മീഡിയം ഫ്ലെയിമിൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പുറം ഭാഗം കരിഞ്ഞ് വരും, ഉൾഭാഗം വേവത്തുമില്ല. അതുകൊണ്ടാണ് അതേ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത്. മീഡിയം ഫ്ലെയിമിൽ രണ്ട് വശവും കുക്കാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ട്രിപ്പ് കൂടി ഞാൻ ഫ്രൈ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ബേക്കിംഗ് പൗഡർ സപ്പോർട്ട് ചെയ്യാത്തവർ അത് നമുക്ക് ഒഴിവാക്കാം, നിർബന്ധമുള്ളതൊന്നുമല്ല. ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യാം. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. മാവ് ചുറ്റുഭാഗത്തും നടുവിലായിട്ട് നമ്മുടെ ഈത്തപ്പഴം അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഉള്ളിൽ നല്ല ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.